നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഹകരണ ബാങ്കുകളെ ചട്ടം പഠിപ്പിക്കുകയാണ് റിസർവ് ബാങ്ക്. അടൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ ലൈസൻസ് RBI കഴിഞ്ഞ മാസം റദ്ദാക്കിയിരുന്നു. April 24 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. വിവിധ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ബോംബെ മെർക്കന്റൈൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, തമിഴ്നാട് സ്റ്റേറ്റ് അപെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ജനത സഹകാരി ബാങ്ക്, ബാരൻ നാഗരിക് സഹകാരി ബാങ്ക് എന്നീ 4 സഹകരണ ബാങ്കുകൾക്ക് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ 8 സഹകരണ ബാങ്കുകളുടെ ലൈസൻസ് RBI റദ്ദാക്കി. ചട്ടങ്ങൾ പാലിക്കാത്തതിന് ഈ ബാങ്കുകളുടെ മേൽ 114 തവണ പിഴ ചുമത്തിയിരുന്നു. ബാങ്കിംഗ് സേവനം ഗ്രാമീണ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ സഹകരണ ബാങ്കുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെങ്കിലും പല ബാങ്കുകളിലും ഭരണതലത്തിലെയും മറ്റ് ക്രമക്കേടുകൾ അവയെ കുഴപ്പത്തിലാക്കുന്നു. കരുവന്നൂരും പന്തളവും ഒക്കെ ഉദാഹരണങ്ങൾ. മോശം ധനകാര്യ സംവിധാനവും പ്രാദേശിക നേതാക്കളുടെ ഇടപെടലും എല്ലാ സഹകരണ ബാങ്കുകൾക്ക് വിനയാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ചട്ടങ്ങൾ പാലിക്കാത്ത 8 ബാങ്കുകളുടെ പെർമിറ്റുകളാണ് റദ്ദാക്കിയത്. ലൈസൻസ് റദ്ദാക്കിയ ബാങ്കുകൾ ഇവയൊക്കെയാണ്: മുതോൾ സഹകരണ ബാങ്ക്, മിലാത്ത് സഹകരണ ബാങ്ക്, ശ്രീ ആനന്ദ് കോഓപ്പറേറ്റീവ് ബാങ്ക്, റുപ്പി കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡെക്കാൻ അർബൻ സഹകരണ ബാങ്ക്, ലക്ഷ്മി കോഓപ്പറേറ്റീവ് ബാങ്ക്, സേവാ വികാസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ബാബാജി ഡേറ്റ് മഹിളാ അർബൻ ബാങ്ക് എന്നിവയാണ് അവയെല്ലാം. മതിയായ മൂലധന നിക്ഷേപക്കുറവ്, ബാങ്കിംഗ് നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കാനുള്ള വിമുഖത, വരുമാന സാധ്യതകളുടെ അഭാവം എന്നിവയാണ് ഈ ബാങ്കുകളുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ കാരണം. 2021-2022 12 സഹകരണ ബാങ്കുകളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. 2020-2021 3 ബാങ്കുകളുടെയും 2019-2020 2 ബാങ്കുകളുടെയും ലൈസൻസ് റദ്ദാക്കി. പ്രാഥമിക അർബൻ സഹകരണ ബാങ്കുകൾക്ക് മേലാണ് RBI പിടിമുറുക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ ആസ്തിയും ലാഭസാധ്യതയും മൂലധനവുമെല്ലാം കൂടുതൽ കരുതലോടെ കേന്ദ്രബാങ്ക് നിരീക്ഷിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ ബാങ്കുകളിലൊന്നായ പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ തകർച്ചയെ തുടർന്നാണ് റിസർവ് ബാങ്ക് നടപടികൾ കർശനമാക്കിയത്. തുടർച്ചയായ 2 സാമ്പത്തിക വർഷത്തിൽ അർബൻ ബാങ്കുകൾ നഷ്ടത്തിലാണെങ്കിലും റിസർവ് ബാങ്ക് ഇടപെടും. ഇത്തരം ബാങ്കുകളിൽ നിശ്ചിത പരിധിക്കപ്പുറം പണം കൈകാര്യം ചെയ്യാൻ അനുമതി തേടേണ്ടി വരും. പലിശ നിരക്കും ഭരണ ചെലവുകളും കുറയ്ക്കാൻ അർബൻ ബാങ്കുകൾ നിർബന്ധിതമാകും. മൂലധനക്ഷമത അനുപാതം 9% കുറയാതിരിക്കാനും ബാങ്കുകൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വായ്പ നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കാൻ വരെ അധികാരമുണ്ടെന്നും സഹകരണ ബാങ്കുകൾക്കുള്ള സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു.